എത്തിയല്ലേ? അതെ, വേണുഗോപാലിന്റെ പെങ്ങളാണോ? ചേട്ടനെ അറിയുമോ? പിന്നെ ഒരുപാട് നാളായില്ലേ അവരുടെ താമസമായിട്ട്. ഞാൻ ചേട്ടന്റെ ഭാര്യയുടെ അനീത്തിയാ. അത് ശരി. പേരെന്താ? സിന്ധു. എന്റെ പേര് ജയ. സിന്ധു പഠിക്കുന്നുണ്ടോ? ഉവ്വ്, എസ് എസ് എൽ സി എഴുതിയിരിക്കുക. ജയിച്ചാ കോളേജിൽ പോകായിരിക്കും അല്ലേ? കോളേജിൽ വിടുമെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ജയ കോളേജിലാണോ? കോളേജിലാ, പക്ഷേ ഒരു കുഴപ്പം, എന്റെ കോളേജിന് ഇരട്ടപ്പേരാ. ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയും. അപ്പോ തോറ്റുപോയല്ലേ? ആ, രണ്ട് തവണ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. സിന്ധുവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു. സിന്ധു നന്നായിട്ട് പഠിക്കുമെന്ന് വേണ്ണേട്ടൻ എങ്ങനെ അറിയാം? സുലുവിന്റെ അല്ലേ അനിയത്തി, പിന്നെ മിടുകയാണ്ടിരിക്കോ. അരികല്ലേ കേട്ടാ. ആ, അവിടെ കോളേജ് ചേർക്കണ്ടേ? പിന്നെ എന്റെ ആകെയുള്ള ഒരാശ. ബാക്കി ഞാൻ പറയട്ടെ. സിന്ധുവിനെ പഠിപ്പിച്ച് ഉള്ളൊരു ഉദ്യോഗസ്ഥയാക്ക, എന്നിട്ട് എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. എന്താ സുലു, ഞാനൊരു കേൾക്കാതെ നോക്കട്ടെ, വർഷം രണ്ടുമൊന്നായില്ലേ? പക്ഷെ ഒരു സത്യം പറയാം കേട്ടോ, ഇത്രയും സ്നേഹമുള്ള ഒരു ചേച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ ആരുമില്ലേ? വേണുഗോപാലില്ലേ? എഴുന്നേറ്റിട്ടില്ല. ആ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, എഴുന്നേക്കാനൊക്കെ കുറെ വൈകു. ആരാ? ഞാനോ? ഞാൻ ശ്രീദേവി. ഓ, എഴുന്നേറ്റതേ ഉള്ളായിരിക്കും, ബാത്റൂം പോയി ചേരണം. വേണുഗോപാൽ സാറല്ലേ? ഞാൻ ശ്രീദേവി. ആനന്ദ സാർ പറഞ്ഞില്ലേ? എനിക്ക് ആദ്യം മനസ്സിലായില്ല, ആളവിടെ? ഞാൻ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ വീട്ടു വേലക്ക് ഒരാൾ വരുമെന്ന്? ആ പാർട്ടിയാ. ഞാൻ വേലക്കാരി ഒന്നുമില്ല, മെയ്ഡ് സർവന്റ്. മെയ്ഡ് സർവന്റാ. വേസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് കിച്ചനൊക്കെ ഒന്ന് കാണണം. എന്തെന്ന്? ഞാനല്ല, ആനന്ദൻ. എത്ര ചെറിയ അടുക്കള, ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉള്ളൂ. ആ, ഫ്രിഡ്ജ് എവിടെയാ? ഫ്രിഡ്ജ് ഇല്ല. ഏ, ഫ്രിഡ്ജ് ഇല്ലേ? ഭഗവാനെ, ഒരു ഗ്ലാസ് കൂൾ വാട്ടർ കഴിക്കണമെങ്കിൽ എവിടെ പോകും? പാത്രങ്ങളൊക്കെ ഏത് റൂമിലാ വെച്ചിരിക്കുന്നത്? ഈ ഇരിക്കുന്ന പാത്രങ്ങളെ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഇത്ര കുറച്ച് പാത്രങ്ങളോ? ഞാൻ നിന്നിട്ടുള്ള ആ കലക്ടറുടെ വീട്ടില് എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് അറിയാവോ? പിന്നെ അവിടുന്ന് പോന്ന എന്താ? അത് ഒരു ചേഞ്ചിന്. എനിക്ക് എന്തിനു ഒരു ചേഞ്ച് വേണം? പിന്നെ കാറുണ്ടല്ലോ അല്ലേ? അയ്യോ, കാറില്ല. പിന്നെ മാർക്കറ്റിലേക്ക് എങ്ങനെ പോവും? സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടർ? സ്കൂട്ടറോ? അയ്യോ, സ്കൂട്ടറിന് പുറകൊന്നും ഞാൻ കയറില്ല. പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കണ്ടീഷനൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? ഈ കണ്ടീഷനൊക്കെ പോരെ. ഞാൻ പറഞ്ഞത് ഈ ശമ്പളവും ടൈമും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ 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 ശമ്പളത്തിന് കാര്യമൊക്കെ ആനന്ദം പറയും. പിന്നെ ടൈം അഞ്ചു മണി അടിച്ചാ ഞാൻ പോവും, അത് നിർബന്ധമാ. പൊയ്ക്കോളൂ, ഞങ്ങള് ബാങ്കിൽ നിന്ന് വന്നാ പിന്നെ ഇവിടെ ആരും വേണമെന്നില്ല. കാലത്ത് ഒരു 9 മണിക്കേ ഞാൻ വരും. അയ്യോ, അത് പോരെ ചേച്ചി,
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 8 മണിക്കെങ്കിലും വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അതെ നോക്കാം. പക്ഷെ കുറച്ച് ലേറ്റ് ഒക്കെ ആയാൽ മോഹമൊന്നും കറിപ്പിക്കരുത്. ഇല്ല. പിന്നെ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. യെസ് മാഡം. ചേട്ടനും ചേച്ചിയും ആഘോഷിക്കാൻ പോയിരിക്കല്ലേ? ആഘോഷിക്കാനോ? പെണ്ണിന്റെ ഒരു അഭിനയം കണ്ട ഒന്നും അറിയാമല്ലാത്ത പോലെ. അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? നല്ല സുഖമുള്ള ഏർപ്പാടാ ഈ പ്രേമം. ഞാൻ നിന്നെ വിളിച്ചെന്താന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കിക്കോ. പേരാതി കാണണ്ട, ഞാൻ തന്നെ വായിച്ചത് ബാത്റൂമിലിരുന്ന. ഒന്ന് വേഗം വാ വേണോട്ടാ. മനസ്സിലായില്ലേ? ആ നാലും കൂടെ മുക്കില് തന്തയ്ക്ക് പറക്കാത്ത ചില വായി നോക്കിയാണ് എന്നെ നോക്കി പറയാണ്. അയ്യോ, അത്രേ ഉള്ള കാര്യം? സുന്ദരികളായ പെമ്പിള്ളേരെ കാണുമ്പം അവരൊക്കെ അങ്ങനെയാ. അതിന് ചേച്ചി സോറി മാഡം ചൂടാവണ്ട യാതൊരു കാര്യവുമില്ല അല്ലേ? അല്ല, ആ ചെറുതെവിടെ? അവളകത്തുണ്ട്, കുളിക്കുക. നിങ്ങള് ചുറ്റാൻ പോവുക അല്ലേ? ചുറ്റിയല്ല, നേരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. എന്തിനാ നിർത്തിയ സ്കൂട്ടർ? ഇനിയങ്ങോട്ട് നടന്നോ. അതെന്തിനാ? ആരെങ്കിലും കാണില്ലേ? അതിനെന്താ നമ്മളെ കല്യാണം കഴിച്ചല്ലേ? അയ്യോ, ഞാനതൊക്കെ മറന്നു. ഭഗവാനെ, എന്തോന്നായി കണ്ടോണ്ട് നിൽക്കുന്നെ? ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ആ സ്ത്രീ അങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാത്ത വൃത്തിയേട്ട സാധനം. അയാൾ എന്തിനാ എന്നും ഈ വരുന്നെ? അതെ, അയാളോട് ചോദിക്കണം. നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ. അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കരുത് കേട്ടോ. എന്ത് മണ്ടത്തരം? ഇപ്പൊ ചോദിച്ചോളുള്ള ചോദ്യങ്ങളെ. ജയയല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചതെന്ന്? അതൊക്കെ എന്റെ കാര്യം. ഞാനേ കോളേജിൽ പോയതേ 2 പ്രേമം കഴിഞ്ഞ. നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ.